ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു നൈൻറ്റീസ് ബുള്ളറ്റ്. നൈൻറ്റീസ് ബുള്ളറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയുന്നത്, നമ്മുടെ വേൾഡ് കപ്പ് ഇങ്ങ് എത്തി അല്ലെ. പക്ഷെ ഫേസ്ബുക്കിലൊന്നും ആ പഴയ ആരവങ്ങളും ആഘോഷങ്ങളൊന്നും ഇല്ല. കാരണം ആ ഒരു പ്രൊഫൈൽ ഫ്രെയിം ക്യാമ്പയിൻ ഒക്കെ, പണ്ടൊക്കെ ഉണ്ടാവുന്ന ആ പ്രൊഫൈൽ ഫ്രെയിം ക്യാമ്പയിൻ ഒക്കെ അതൊന്നും ഇപ്പൊ കാണാനേ ഇല്ല. അപ്പൊ ഇതെന്തുകൊണ്ടാണ്? അതായത് നമ്മുടെ ആ ഒരു കൊറോണ സമയത്ത് ഈ പ്രൊഫൈൽ ഫ്രെയിം സ്റ്റുഡിയോ, ഫേസ്ബുക്ക് പ്രൊഫൈൽ ഫ്രെയിം മേക്കിംഗ് സ്റ്റുഡിയോ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിട്ടുള്ളത് ഇപ്പോഴും ഇതാ അതുപോലെ തന്നെ ഇരിക്കുന്നത്. പക്ഷെ നമുക്കിപ്പോ താൽക്കാലികമായിട്ട് എങ്ങനെ പ്രൊഫൈൽ ഫ്രെയിം ക്യാമ്പയിൻ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നൈൻറ്റീസ് ബുള്ളറ്റ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. ആദ്യമായിട്ട് നമുക്ക് തട്ടിക്കൂട്ടി ഒരു പ്രൊഫൈൽ ഫ്രെയിം ഉണ്ടാക്കാം. ആദ്യം പിക്സാർട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു നിൽ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം ടൂൾസ് എടുക്കുക. ടൂൾസിൽ ഇമേജ് സൈസിൽ 183 കൊടുക്കുക സൈസ്. അതിനുശേഷം സ്റ്റിക്കർ എടുക്കുക. സ്റ്റിക്കർ എടുത്തിട്ട് നമുക്ക് ഏത് ടീമിൻ്റെ ആണോ വേണ്ടത് ആ ടീമിൻ്റെ സ്റ്റിക്കർ, അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. ഇത് പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ്, തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നതാണ്, വലിയ വൃത്തിയിൽ ഒന്നും ഉണ്ടാക്കുന്നതല്ല. ജസ്റ്റ് ഇതെങ്ങനെയാണ് ചെയ്യുക എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് തട്ടിക്കൂട്ടി ഒരു പ്രൊഫൈൽ ഫ്രെയിം ഉണ്ടാക്കാം. ബ്രസീലിൽ നിന്നുള്ളൊരു ഇതൊക്കെ വെച്ച്, ഒരു കപ്പൊക്കെ വെച്ച് കുറച്ച് ഡിസൈനൊക്കെ ചെയ്തിട്ട് നമുക്കൊരു തട്ടിക്കൂട്ടി ഒരു പ്രൊഫൈൽ ഫ്രെയിം ഉണ്ടാക്കാം. ഓക്കെ, ഇനി വേൾഡ് കപ്പും കൂടി വെക്കാം. ഓക്കെ, ഇനി ഒരു ചെറിയൊരു ഡിസൈനും കൂടി കൊടുത്തതിന് ശേഷം നമുക്ക് അത് സേവ് ചെയ്യാം. ഓക്കെ, ഇത് മതി. ഇനി മുകളിൽ ആ ടിക് മാർക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഗാലറിയിലൊന്ന് പോയി നോക്കാം. ഓക്കെ ആണ്, തൽക്കാലം ഇത് മതി. ഇനി ടിബോണിസ് എന്ന് പറയുന്ന സൈറ്റിലേക്ക് കയറുക. ഗൂഗിൾ ക്രോമിൽ സെർച്ച് ചെയ്യുക, സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഓൾറെഡി ചെയ്ത് വെച്ചതുണ്ട്. ഇനി അവിടെ വ്യൂ മോർ കൊടുത്താൽ നമുക്ക് അവിടെ ന്യൂ ക്യാമ്പയിൻ ആഡ് ചെയ്യാൻ പറ്റും. താഴെ ഒരു പ്ലസ് ബട്ടൺ കാണാം, അതിൽ ന്യൂ ക്യാമ്പയിൻ ആഡ് ചെയ്യുക. ശേഷം നമ്മളുടെ പേരും ഇമെയിൽ ഐ ഡി ഒക്കെ കൊടുത്ത് അത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം അവിടെ ന്യൂ ക്യാമ്പയിൻ്റെ ടൈറ്റിൽ കൊടുക്കുക, ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ കൊടുക്കുക, ഹാഷ് ടാഗ് കൊടുക്കുക. അതിനുശേഷം ലിങ്ക് എന്ന് കാണാം, അവിടെ ഒരു ലിങ്ക് അഡ്രസ്സും കൊടുക്കുക. ശേഷം ഏറ്റവും താഴെയായിട്ട് സേവ് ബട്ടൺ കാണാം, ആ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ക്യാമ്പയിൻ റെഡി ആയി. നമുക്കവിടെ പ്രൊഫൈൽ ഫ്രെയിം ആഡ് ചെയ്യണം. അപ്പോൾ താഴോട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്യുക. അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് തന്നെ ഉണ്ട് തോന്നുന്നു. ഏറ്റവും മുകളിലായിട്ട് നമുക്കവിടെ ഫ്രെയിം എന്ന് കാണാം. അവിടെ ആഡ് മോഡ്യൂൾ കൊടുക്കുക, അവിടെ പ്ലസ് ബട്ടൺ കാണാം. അതിനുശേഷം ആ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്ത് വെച്ച ആ ഒരു ഫ്രെയിം സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും താഴെ സേവ് ബട്ടൺ കാണാം, ആ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഫ്രെയിം സേവ് ആയിട്ടുണ്ട്. അപ്പോൾ താഴെ ഒരു ലിങ്ക് കാണാം, അത് കോപ്പി ചെയ്യുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇത് നിങ്ങളുടെ ഫുട്ബോൾ ഫാൻസ് പേജിലും ഫേസ്ബുക്ക് പേജിലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തതിന് ശേഷം അവർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതാ ഇതുപോലെയാണ് വരിക. ഇപ്പോൾ നമ്മൾ ഷെയർ ചെയ്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതാ ഇതുപോലുള്ളൊരു പേജിലാണ് എത്തുക. അപ്പോൾ ഈ ഒരു പേജിൽ നിന്ന് നമുക്ക് ഏതൊരാൾക്കും അവരുടെ ഫോട്ടോ ചൂസ് ചെയ്യാൻ പറ്റും. താഴെ ചൂസ് എ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്താൽ ഫോട്ടോ ചൂസ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമുക്ക് അവിടെ സൂമും സൂമൗട്ടൊക്കെ ചെയ്യാം. ഫോട്ടോ എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ അതുപോലെയൊക്കെ വെക്കാം. അതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെയായിട്ട് നെക്സ്റ്റ് എന്നൊരു ബട്ടൺ നമുക്ക് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡൗൺലോഡ് ആവുന്നത് കാണാം. അപ്പോൾ നമ്മുടെ ഗാലറിയിലേക്ക് അത് ഡൗൺലോഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നേരെ നമ്മളുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ എടുക്കുക, അതിൻ്റെ അകത്ത് എഡിറ്റ് കൊടുക്കുക, അതിൻ്റെ അകത്ത് സെലക്ട് പ്രൊഫൈൽ പിക്ചർ കൊടുക്കുക. പ്രൊഫൈൽ പിക്ചർ നമ്മൾ എന്ത് ചെയ്യാം, ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പണ്ടത്തെ പോലെ തന്നെ ഒരു പ്രൊഫൈൽ ഫ്രെയിം മാറ്റിയതിന് ശേഷം അതിൽ ക്ലിക്ക് ചെയ്താൽ അടുത്താക്കം കിട്ടില്ല. ഇതുപോലെ ചെയ്യേണ്ടി വരും തൽക്കാലം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.